ഡാഷ് ആൻഡ് ഡാഷ് വെന്റ് ഹോം. അപ്പൊ ഇതെന്ന് പറയുന്നത് പേഴ്സൺസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം പേഴ്സൺസ് ഏതൊക്കെയാണ്, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഐയും വിയും സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ, അതുപോലെ സെക്കൻഡ് പേഴ്സൺ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ യു, തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഐയും വി യു വെച്ച് ബാക്കിയെല്ലാം എന്തായിരിക്കും, തേർഡ് പേഴ്സൺസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന മൂന്ന് പേഴ്സൺസിനെയും അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിൽ പറയേണ്ടി വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു ഓർഡറുണ്ട്. നമ്മൾ ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് ഏത് പേഴ്സൺ ആയിരിക്കണം, സെക്കൻഡ് പേഴ്സൺ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് തേർഡ് പേഴ്സൺ, അവസാനം നമ്മൾ ഫസ്റ്റ് പേഴ്സണ് പ്രാധാന്യം കൊടുക്കാവും. ഇവിടെ നോക്കുമ്പോൾ ജിമ്മിയും അയ്യോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഐ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഫസ്റ്റ് പേഴ്സണാ, ജിമ്മി എന്ന് പറയുമ്പോഴോ തേർഡ് പേഴ്സണാണ്. ഇതിൻ്റെ കൂടെ യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, യുവിന് പ്രാധാന്യം കൊടുക്കണം ആദ്യമേ. അപ്പൊ യു പിന്നെ തേർഡ് പേഴ്സൺ ജിമ്മി ആൻഡ് ഐ എന്ന് വരണം. ഇവിടെ എന്തില്ല, യു ഇല്ല, നമ്മുടെ ഓപ്ഷനിൽ യു ഇല്ല. പിന്നെ എന്തൊക്കെ ഉള്ളൂ, തേർഡ് പേഴ്സണും ഫസ്റ്റ് പേഴ്സണേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ തേർഡ് പേഴ്സൺ ആദ്യം എഴുതണം. ഇവിടെ തേർഡ് പേഴ്സൺ ഏതാ, ജിമ്മിയാണ്. അപ്പൊ ജിമ്മി ആൻഡ് ഐ എന്ന് വരണം. അങ്ങനെ വന്നിരിക്കുന്ന ഏതാ, ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ശിക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.